சுத்தர் ஸ்தூதிக்கும் வீடே தெய்வ மக்கள்குள்ளாஸ்ரயமே பரிலசிக்கும் அதிகுதுகாலென்னோ ஞான் சேர்நீடுமோ பாரவரின் சுதிநாத சதமுழலும் சாலேவே பாரவரின் சுதிநாத சதமுழலும் சாலேவே என்னோ ஞான் சேர்நீடுமோ பரசுதனே ஆச்சரியமோடவர் சுற்றும் நின்று ஸ்தூதி
നിന്റെ അടുക്കൽ ഈ സഹോദരിയുടെ ആത്മാവിനെ ഭാഗ്യകരമായ പണവറയും ആനന്ദകരമായ വിരുന്നും സന്തോഷപ്രദമായ വാസ്ഥാനവും നൽകണമേ. അവസാനത്തിൽ മഹത്തോടുകൂടി നീ എഴുന്നള്ളുകയും നീതിയുടെ ഭൂതലത്തെ ന്യായവിധിക്കുകയും ഓരോരുത്തർക്കും ഓരോന്നെ അർഹതയനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന സമയത്ത് നിന്റെ വലത്തുഭാഗത്തെ കുഞ്ഞാടുകളോട് ചെയ്യുവാനും അവരോടൊന്നിച്ച് നിനക്ക് ശ്രുതി സ്തോത്രവും പാടുവാനും ഉൾക്ക് യോഗ്യത നൽകണമേ. ആപുറോ കാതി സോഹോ സോ ബുക്കുല ശുഭമേ. നിന്റെ കുർബിയൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കണ്ണയുടെ ഭക്തൻ പ്രകാരം പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ ന്യായത്തിൽ നിന്നായി കഴിയും. എന്റെ പാപങ്ങൾ നിന്നെ വെടിപ്പാക്കണമേ. എന്തുകൊണ്ട് നല്ല അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും നേരെ ഇരിക്കുന്നു. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതിയിരിക്കപ്പെടുകയും ന്യായത്തിൽ ജയിക്കുകയും ചെയ്യും. എന്നാൽ അന്യായത്തിൽ ഞാൻ ഭവിച്ചു, പാപങ്ങളുടെ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ന്യായത്തിന്റെ രഹസ്യങ്ങളെ നീ അറിയിച്ചു. നിന്റെ സോപാനുമേ തലയ്ക്കേണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ, ഉറച്ചമഞ്ഞിനേക്കാൾ എന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ അർപ്പിയാക്കണമേ. ക്ഷണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ തിരുവും തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ ഇവിടെ പിള്ളേർ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ നടിക്കുകയും എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചറിയണമേ. മുഹൂർത്തമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാർ നിന്റെ വഴിപടിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരികെയും ചെയ്യും. രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപ്പൊയിൽ നിന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിന് നീതിയെ സ്തുതിക്കാൻ കർത്താവേ. എന്റെ അതിരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വാതിന്റെ സ്തുതികളെ മനസ്സായില്ല, ഹോമൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വലുതാൾ മുളയാത്മാവാകുന്നു. ദൈവം നുറുങ്ങു ഹൃദയം നിരസിക്കുന്നില്ല. ഉർസലേമിന്റെ മന്ദിരങ്ങളെ പണയണമേ. അപ്പോൾ നീതിപരുള്ള ഹോമവരും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ വീഴ്ത്തുകാരുടെ വ്യാഹിക്കരേറും. ദൈവമേ സുതനയ്ക്ക് യോഗ്യമാകുന്നു. ശുഭഹോ ലാഭോ ലബുറോ വൽ റൂഹോ കാദീശോലം മക്കൾ കുത്താനം വാഗ്ദത്തം ചെയ്തോൻ മസിഹ നിൻ ശരണത്തിൽ നിദ്രിതയാം സങ്കേതത്തിൽ നിദ്രാവശയാം സോദരിയേ നിൻ മഹിമോദയ ദിവസത്തിൽ നിൻ കാരുണ്യം കാട്ടേണം. ശുഭോലാബോലബുറോബിൽ
ൃത്വത്തിന് മർമ്മമതാതെന്നും തൻ തനയെന്നും ആലേലുയ്യ നിർമ്മലനാം റൂഹായ്ക്കും പാടും ഞങ്ങൾ കൺമിഴികൾ ഉയർത്തിയിടുന്നൻ സ്വർഗാലയനെ ഹാലേലൂയ്യ സ്വാമി സമക്ഷം ദാസൻ പോൽ കൃപ ഞങ്ങളിലുളവാവോളം തിരുസന്നിധിൽ ഹാലേലൂയ്യ കൃപ ചെയ്യുക നാഥ കൃപ ചെയ്യുക ബാറഖുമോലോലോലം മൃതി നിലയം ദൈവം പൂകി മൃതിയവനെ നിഹനിച്ചില്ല അവനെ ഉൾക്കൊണ്ട പരേത ജീവൻ പൂണ്ടാനം നീക്കും സ്തോമൻ കാലുലായി പറക്കുമോർ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മനശ്വരമായി നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ പ്രത്യക്ഷതയെങ്കിൽ തൻ്റെ ആത്മാവിനെ അയക്കുകയും തൻ്റെ വരവെങ്കിൽ ഭൂമുഖത്തെ നവീകരിക്കുകയും തൻ്റെ ശബ്ദത്താൽ മൃതരെ ജീവിപ്പിക്കുകയും തൻ്റെ കൽപ്പനയാൽ കബറടക്കപ്പെട്ട് എഴുന്നേൽപ്പിക്കുകയും തിരുവിഷ്ടപ്രകാരം അവരെ മരണമില്ലായ്മ അണിയിക്കുകയും തൻ്റെ ഉന്നത രാജ്യത്തിലേക്ക് തൻ്റെ ഭക്തരെ ഉയർത്തുകയും യോഗ്യതയേറിയ തൻ്റെ മണവറയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും തൻ്റെ ശ്രേഷ്ഠതയുടെ പ്രഭ അവരിൽ ഉദിപ്പിക്കുകയും ചെയ്യുന്ന വിസ്മയനീയ പുനരുദ്ധാനായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷേടിയങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ജീവനുള്ള വർണ്ണതലവനും വാങ്ങിപ്പോയവരുടെ നാഥനുമായ മിശിഹാതമ്പുരാനെ, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും മരിച്ചാലും ജീവിക്കും, എന്നിൽ സങ്കേതപ്പെടുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുന്ന ഏതാത്മാവിനും സ്ഥാനവും ജീവനും രക്ഷകനുമാകുന്നുവെന്ന് നിർവ്യാജമായി നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, അങ്ങയുടെ പ്രത്യാശയിൽ നിദ്ര പ്രാപിച്ച് ഈ താൽക്കാലിക ജീവിതത്തെ വിട്ടുമാറിയിരിക്കുന്ന ഈ മാതാവിൻ്റെ ആത്മാവിനെ ഇപ്പോൾ കൃപയോടെ സ്വീകരിച്ച് വാത്സല്യപൂർവ്വം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തണമേ. അങ്ങയുടെ അടുക്കലേക്ക് വരുന്ന മാർഗത്തിൽ ഞങ്ങളുടെ ആത്മാക്കളെ അപഹരിക്കുവാനായി അന്തരീക്ഷത്തിലെ ഉളവടങ്ങളിൽ പതിയിരിക്കുന്നവരും ദുഷ്ടന്മാരുടെ നാശത്തിനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സംഘങ്ങളിൽ നിന്ന് ഈ നിന്റെ മകളെ സംരക്ഷിക്കൊള്ളണമേ. നിന്റെ സമാധാന ദൂതന്മാർ മൂലം നിന്റെ വിശുദ്ധന്മാരുടെ ഭാഗ്യകരമായ വാസസ്ഥാനത്തേക്ക് ഈ മകളെ നയിച്ചുകൊള്ളണമേ. ശുദ്ധനായ ദൈവമേ, അങ്ങയുടെ ദാസിയോട് കരുണ ചെയ്യണമേ. കരുണ്യവാനായ ദൈവമേ, നിന്നിൽ വിശ്വസിച്ചവളായി മാതാവിനെ സംരക്ഷിച്ചുകൊള്ളണമേ. കൃപയുള്ളവനായ ദൈവമേ, പറയുകയും നിന്റെ ശ്ലീപായെ വന്ദിക്കുകയും പുതിയ ജീവന്റെ വാഗ്ദാനമായ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരുത്തനെയും അവിടുന്ന് ഉപേക്ഷിക്കരുതേ. ദയാലുവായ ദൈവമേ, മാമോദീസ മൂലം നീ നൽകിയതായ പ്രകാശ വസ്ത്രവും മോറോനാകുന്ന മുദ്രയും ഈ മകളിൽ നിന്ന് ഉരിഞ്ഞുകളയും നിന്റെ രാജ്യത്തിലേക്കുള്ള ആവാസത്തിൽ നിന്ന് ദൂരെ അകറ്റിക്കളയുന്നതായ ശബ്ദം ഈ മകൾ കേൾക്കുവാനിടയാകരുതേ. രണ്ടാം മരണം അനുഭവിപ്പാനും പോവുക ഞാൻ നിന്നെ അറിയുകയില്ല എന്ന് പറയുന്ന ശബ്ദം കേൾപ്പാനും ഈ മകൾക്ക് സംഗതിയാകരുതേ. ഈ മരണം വിശ്വാസികൾക്കൊരു ഉറക്കം മാത്രമാണല്ലോ. കർത്താവെ, അറിവോടോ അറിവുകൂടാതെയോ ചെയ്തു പോയിട്ടുള്ള ഈ മകളുടെ തെറ്റുകളെ ഇപ്പോൾ പരിഹരിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ തിരുമുഖത്ത് ബുദ്ധിമതികളായ കന്യമാരുടെ ആത്മാക്കളുടെ കൂട്ടത്തിൽ ഈ മകളെയും ക്രമീകരിക്കണമേ. ഈ മകൾക്ക് വേണ്ടി അങ്ങയോട് അപേക്ഷിക്കുന്ന പാപികളാ ഞങ്ങളെ പരിപാകതയുള്ള നടപടികൾക്കും വിശുദ്ധമായ പെരുമാറ്റങ്ങൾക്കും ശക്തി നൽകി സഹായിക്കണമേ. ദോഷരഹിതമായ നിര്യാണത്തിന് നല്ല അവസാനത്തിന് ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ.
അന്തരീക്ഷത്തിലെ ഉപദ്രവകരമായ എതിർപ്പുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എൻ്റെ കൃപയാകുന്ന ചിറകളുടെ കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ദുഃഖങ്ങളും നടുവീർപ്പുകളും ഇല്ലാത്തതായ അങ്ങയുടെ സന്തോഷ ഭവനങ്ങളിലേക്ക് ഞങ്ങളെ അനയിക്കുകയും ചെയ്യണമേ. ഈ ലോകം അവസാനിക്കുകയും നിത്യലോകം ആരംഭിക്കുകയും ചെയ്യുന്ന അവസാനത്തേതും ആദ്യത്തേതുമായ മഹാദിവസത്തിൽ നിന്റെ രക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവയോഗ്യമാക്കി തീർക്കണമേ. നിന്റെ തിരുമുഖത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്ത് ഞങ്ങളെ പന്തിക്കരുത്തേണമേ. നിന്റെ പുഷ്ടിയേറിയ മേച്ചസ്ഥലങ്ങളിൽ ഞങ്ങളെ മേയിച്ചു കൊള്ളണമേ. നിന്റെ പെരുന്നാളാഘോഷത്തിൽ അണിനിരന്ന് നിൽക്കുന്നവരായ സർവരക്ഷിത സംഘത്തോടും കൂടെ നിന്റെയും കാരുണ്യവാനായ നിന്റെ പിതാവിൻ്റെയും വിശ്വാസികളെ ജീവിപ്പിക്കുന്നവനായ നിന്റെ പരിശുദ്ധരൂഹായുടെയും കൃപയാലും മനുഷ്യസ്നേഹത്താലും നിന്റെ ഭവനത്തിലെ പുഷ്ടി കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും പോഷിപ്പിക്കണമേ. ഉത്തമനായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ഓശോ വപുക്കൂലസ്വാൻ മീൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമേൻ. നടുരാത്രിയിൽ ഉളവായിടുമാ മഹനീയ ധ്വനി കേട്ടിടുവാൻ നാഥാ നോക്കി പാർക്കുന്നേൻ സംഭ്രമകരമാം വേളയതിൽ. യേശു മഹാരാജാവിൻ്റെ വിജയക്കൊടി ഉദയം ചെയ്യും. ആ നിമിഷത്തിൽ ക്രോബേന്മാർ മീഖായേൽ തൊട്ടീറേന്മാർ എന്നീ വത്സല സംഘത്തിൽ തേരിന്മേലവനേറി വരും. അന്നേരത്തെരുതീ പുഴയിൽ ഭീകര സിംഹാസനമുയരും. നിത്യൻ ബലവാൻ ദന്തനയൻ ബലവാനുഗ്രൻ ഭീതികരൻ മാനും പാരും നിറയുന്നോൻ കർമ്മങ്ങൾക്കനുസൃതമാകും. പ്രതിദാനം നൽകിയിടുന്നോൻ ലോകാധീശൻ വിധിനാഥൻ തൻ പീഠത്തിലിരുന്നീടും രക്ഷകനെ അത്തരുണത്തിൽ. ചെയ്യണമെന്നൊടു കാരുണ്യം ജീവമയ ദേവാദീശ എപ്പോൾ ജ്ഞാനമെടുത്തിടും കാണും നിൻമുഖമെപ്പോൾ ഞാൻ. വിചാരിച്ചെന്നാത്മം നിന്നെ പ്രതിദാഹിക്കുന്നു. ഉന്നതങ്ങളിൽ സ്വർഗീയർക്കും താഴെ ഭൗമികർക്കും കബറുകളിൽ മുതിർക്കും തൻ്റെ സുഗന്ധവാസന അനുഭവമാക്കി തീർത്ത സുഗന്ധവും പരിമള വാസനയുമായ കർത്താവ്, നിന്റെ കൽപ്പനയാൽ യാത്രയാക്കപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസുടെ ആത്മാവിനും നിന്നിൽ വിശ്വസിച്ചവരും നിന്റെ ശരണത്തിൽ പ്രാപിച്ചവരുമായ സ്ഥലം മരിച്ചു പോയവർക്ക് ഇപ്പോൾ ആശ്വാസ അനുഭവവും പാപരിഹാരത്തിന്റെ സന്തോഷവും നൽകണമേ. നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത്തുഭാവത്തെ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനുള്ള അർഹയാക്കി തീർക്കുകയും ചെയ്യണമേ. പടുവൃദ്ധതയിൽ കാനാനിൽ മൃതയാം സാറായെ ഇസഹാക്കൊടു ചേർന്ന അബ്രഹാം ചെയ്താൻ സംസ്കാരം നിൻശരണത്തിൽ മരണമടഞ്ഞോളെ ആൽമോക്തികളാൽ സംസ്കാരം തീർപ്പിൻ നാൾ നിൻവലമായി നിന്നുച്ചത്തിൽ കോശി ചീടേണം. ഹാലേലൂയ്യ ഓ ഹാലേലൂയ്യ ബാർഖുമോ ജ്മഹോല മൂലപുറോമൽ റൂഹോ കാദീശോ ഹാലേലൂയ്യ ചെയ്യേണം. മോറാൻ തൻ്റെ മാറിനുണ്ടായ ജീവന ജലവും പാവന നീണവും അംഗങ്ങളിൽ നിന്നെരുതി ജ്വാലകളെ നീക്കും.
പാതകമുക്തിയെ നീ നേടി കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ എന്നിൽ ഘോഷിക്കും ധാന്യൻ സഹജേ മൃതിയാൽ നിന്നെ നീക്കി കന്നികളോപ്പം മണവറയിൽ പാർപ്പിച്ചു നമ്മെ വിളി കുന്നഴലാൽഹാവമകൾ തൻ മരണതിനെ വ്യഥ നമ്മൾ കുയരുന്നു തൽപാപം മോചിച്ചിടണമേ സത്തമരും ധാർമ്മികരും സഹിതം മോദമെഴും മണവറയിൽ ചേർക്കണമേ നീവളേ. വത്സല സഹജേ മരണത്താൽ ഞങ്ങളിൽ നിൻ ഈ നാൾ നീവേർപ്പെട്ടതിനാൽ കരയരുതേ നീ മഹിമ ഓടുത്ഥാനത്തിൻ ദിവസത്തിൽ കബറിന്നെഴുന്നേൽക്കും ശാശ്വതമാം ലോകത്തിൽ പുരുതേജ സണിയും നീ ആനന്ദിപ്പാൻ ഭാഗ്യത്തിൻ മണയറയിൽ സംരക്ഷകനെ ദാസിയെ നീ ഏറ്റണമേ ധാർമ്മികരും നിർമ്മലമാനസരും ചേർന്നിവള മോദിപ്പാന്നാഥ നിൻ സേവായ ആപത്തിൽ പാലമതായി തീരണമേ മുറിയോ രാഹന്മേലൈനുവാതാറെ ദൈവാത്മജനെ ശാശ്വത രാജ്യത്താശ്വാസം നിൻ ദാസിക്കേകുക ധാർമ്മിക ശുദ്ധന്മാരോടൊപ്പം കൈപ്പണിയ മണ്ണിന്മേലൻപുണ്ടാകേണം ഉത്ഥാനത്തിൽ ഹതരൂപത്തെ പുതുതാക്കേണം നിൻ രാജ്യത്തിൽ പുതുതായി ഇവളവകാശം നേടി ആത്മീയന്മാരൊപ്പം നിന്നെ വാഴ്ത്തിയിടട്ടെ പാതാളത്തിൽ മരണം കൂട്ടിയൊരസ്ഥിക്കുന്നിൻ ഏകുക ജീവൻ കൃപയാൽ നിന്നെ സ്തോത്രം ചെയ്യും കമ്പികൾ പത്തും മൃത്യു തകർത്തിഹ മൗനം പൂണ്ടോ രീവീണയിലൻ നാഥ കാട്ടുക സഹതാപം നീ കല്ലറയുന്നു മൃതരെ ഏറ്റിട്ടുത്ഥാനത്തിൽ തേജോമയമം വസ്ത്രം നൽകുന്നോനെ സ്തോത്രം സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തുനിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള ജനിച്ചവനും നിർമ്മിച്ചവനും മനുഷ്യരാണ് ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിൽ മരിച്ചടക്കപ്പെട്ടു മൂന്നാം മരിച്ചവരെ മിതിപ്പാൻ തന്റെ വലിയ മാത്രത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്
പിതാവിൽ നിന്ന് അവർപ്പെട്ട പിതാവിനോടും പുത്രനോടുകൂടെ വന്നിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും ഒരിക്കൽ മാത്രമാണെന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞ മരിച്ചുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ നാഗളഹോ ഹാലേലൂയ്യ പൂക്കുന്നിത് വയലിൽ പൂചെടി പോലെ ശരണത്താലേ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയ നിൻ ജീവാസ്വരമതുളർത്തണമേ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ പ്രൂതരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നേ അവരോരോടെ നിന്നെ സ്തുതി ചെയ്തിടുന്നു ശരീരം പാതാളത്തിൽ പോകാനായി വിടാന എന്നും അവൻ ജീവിപ്പാനെന്നെ തൊട്ടുമരിച്ചതു ഞാൻ എന്നും കാർത്താ തന്നരുളിന്ന് മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിനുമാക്കണമേ കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നിന്റെ വരവിനാ നോക്കി പാർത്തിരിക്കും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും അടിയിൽ വരെ നീ പാർപ്പിക്കണമേ അന്നവനും മരിച്ചുനുള്ളവനുമാക്കുന്നവനുമായി മാറ്റപ്പെട്ടവനാകുന്നു ശരീരങ്ങളും ആത്മാക്കളും ശ്രീയാരുള്ള ചെറിയമാരാകണമേ ആമീൻ അർക്കുമോർപിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരൂഹായിട്ട് സംബന്ധവും ആവാസവും കർത്താവെ തിരുഹിത പ്രകാരം തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിനോടൊപ്പവും വേദനയിലും വിരഗദുഃഖത്തിലുമായിരിക്കുന്ന എല്ലാവരോടൊപ്പം പ്രത്യേകിച്ച് നടക്കേണ്ടതെല്ലാം മരണാനന്തര ശുശ്രൂഷകളോടൊപ്പം ഇപ്പോഴും ഇപ്പോഴും നയിക്കൊണ്ടായിരിക്കുമാറാകണമേ പാപക്കടലേന
താഴ്ത്തി
നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ, നിന്നിൽ നിദ്രയടൻ ആഗമനം കാക്കും ഹൃദരിൽ ശാന്തിയണ ചേകുക പരിഹാരം. Yeah.
Bye.
വാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും എൻ്റെ പരിചയം ഞാൻ ശരണമാക്കിയവനും എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തന്നവനും ഞാൻ അവൻ തന്നെ. യഹോവയെ മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവനെന്ത്, മർത്യപുത്രനെ നീ വിചാരിക്കുവാനും അവൻ എന്തുമാത്രം. മനുഷ്യനൊരു വിശ്വാസത്തിന് തുല്യമത്രേ, അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നെല്ല് പോലെയാകുന്നു. യഹോവയെ ആകാശം ചായ്ച്ചിറങ്ങി വരണമേ, പർവ്വതങ്ങൾ പോകുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ, മിന്നലിനെ അയച്ച് അവരെ ചിതറിക്കണമേ, നിന്റെ അസ്ത്രങ്ങളിൽ അവരെ തോൽപ്പിക്കണമേ, ഉയരത്തിൽ അന്തരക്കൈ നീട്ടി എന്നെ പിടിവിക്കണമേ, പെരുവെള്ളത്തിൽ നിന്നും എന്നെ ജാതിക്കടക്കയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ വായ് ഭോഷ്ക സംസാരിക്കുന്നു, അവരുടെ വലം കൈ വ്യാജമുള്ള വലം കൈയാകുന്നു. ദൈവമേ, ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും, പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം പാടും. നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാവിദിനെ ദോഷകരമായ വാളിങ്കിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നെ വിടുവിച്ച് രക്ഷിക്കണമേ. അവരുടെ വായ് ഭോഷ്ക സംസാരിക്കുന്നു, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലം കൈയാകുന്നു. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളർന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രന്മാർ അനവരുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. ഞങ്ങളുടെ കളപ്പുരകൾ വിധധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ ആയിരമായും പതിനായിരമായും പെറ്റുപുരകട്ടെ. ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ. മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവാ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ. ഓട്ടം തികച്ചു സ്വർഗേഹേവീരുദിനായി ലോകേ ഞാനിൻ ഓട്ടം തികച്ചു സ്വർഗേ വീരുദിനായിടും ഞാൻ മാറുരൂപമായിരാജൻ സന്നിധി പറം നീടും ഞാൻ മാറുരൂ രാജൻ സന്നിധോ ദൂതസംഘമാകവേ എന്നെ ഏതീരേൽക്കുക സദാ സന്നദ്ധരായി നീളുമേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടും ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നാളായി കാമനാശയായി കാത്തിടുന്ന എന്റെ പ്രിയനെ കാത്തിടുന്ന എന്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്നാമേ
Yeah.
എൻ്റെ പ്രിയൻ്റെ മുമ്പിൽ ഹല്ലേലൂയ പാടേടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുമ്പിൽ ഹല്ലേലൂയ പാടേടും ഞാൻ യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾ ചെയ്തു തരണമേ നിന്റെ വിശ്വസ്തയാൽ നീതിയാൽ എനിക്ക് ഉത്തരമരണമേ അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിക്കരുതേ ജീവനുള്ളവരാരും തിരുസനയിൽ നീതിമാനാകുകയില്ലല്ലോ ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു ഞാൻ എൻ്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുന്നു വരണ്ട നിരം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു യഹോവേ വേഗം എനിക്ക് ഉത്തരമരുളണമേ എൻ്റെ ആത്മാവ് കാംക്ഷിക്കുന്നു ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെയാകാതിരിക്കുവാൻ നിന്റെ മുഖത്തെ എനിക്ക് മറക്കരുതേ രാവിലെ നിന്റെ ദയ്യനെ കേൾക്കുമാറാകണമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ ഞാൻ എൻ്റെ ഉള്ളം നിങ്ങളിലേക്ക് ഉയർത്തുന്നുവല്ലോ യഹോവേ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ യഹോവേ നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ നിന്റെ നീതിയാൽ നിന്റെ പ്രാണൻ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ നിന്റെ ദയാൽ എൻ്റെ ശത്രുക്കളെ സംഹരിക്കണമേ എൻ്റെ പ്രാണനെ പിടിപ്പിക്കുന്നവരെയൊക്കെയും നശിപ്പിക്കണമേ ഞാൻ നിന്റെ ദാസനാകുന്നുവല്ലോ കാലത്തിൽ തുനിക്കുമോ ആമ്രപാദശോഭിതത്തിനാ പാർത്തലേ രക്ഷപ്പെട്ടോരൊക്കെ കൂടി ആകാശി പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാ എൻ പേരും തേനിൽ നിദ്ര കണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ൂടിയിടുമ്പോ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരും കുരാപകേലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ ഏകത്താൻ എന്റെ പേര് തീർത്തു നിത്യവ്യാപൃതി വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും വിശ്വാസമെന്നോ വാശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിൻ്റെ കായിൻ്റെ ഏതിലും ഉത്തമമായി യാഗം കഴിച്ചു അതിനാൽ അവന് നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു
ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരണശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ ദൈവം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർ പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശമായി തീർന്നു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ എന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തേക്ക് ഒരു അന്യദേശത്തെ എന്ന പോലെ ചെന്ന വാഗ്ദത്തിൻ്റെ കൂട്ടവാസികളായ ഇസാക്കിനോടും യാക്കോബിനും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനു കാത്തിരുന്നു. വിശ്വാസത്താൽ സാറായം വാഗ്ദത്തം പ്രാപി ചെയ്തവനെ വിശ്വസ്തൻ എന്നിടുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദന ശക്തി ലഭിച്ചു. അതുകൊണ്ട് ഒരുവൻ മൃതപ്രായനോനെ തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെ സന്തതി ജനിച്ചു. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്നത് കണ്ട് അഭിവന്നിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പ്രദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോയതിനെ ഓർത്തുവെങ്കിലും മടങ്ങിപ്പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവളുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ രചിക്കുന്നില്ല. അവനവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. സ്തോത്രം. എത്ര യോഗ്യം ആർവാർണിക്കാം സ്വർഗഭാഗ്യം, എത്ര യോഗ്യം ആർവാർണിക്കാം ആദിൻ ഭാഗ്യമോർക്കും തോറുമേനി കാശയേറും. ആദിൻ ഭാഗ്യമോർക്കും തോറുമേനി കാശയേറും. പാപലോകത്തിൽ കിടന്നു പാടുപേടും കൈകളാൽ കാപ്പ വീട്ടിൽ
ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പുഴയിലേക്ക് മടക്കി തേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവയെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അതേ അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ നെടുവെപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാല 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖം അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മണിഞ്ഞു വരേണമേ എത്രത്തോളം താമസം. അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാർന്നിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും ഞങ്ങൾ അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർക്കരുളണമേ. നല്ലോർമ നിൻ്റെ മഹത്വമുദിക്കും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തന്റെ സ്തുതികളാകാശവും ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷി ഞങ്ങളുടെ മേലെ അനുഗ്രഹിച്ചാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവിന്റെ നമസ്കാരം സൂക്ഷം കഴിക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പാപികളാനടിയാരോട് കടന്ന് വിശ്വരാജാവേ നിനക്ക് സ്തുതി പാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ആ ദുഷ്ടൻ നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിമാകുന്നു. അമ്മൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ കർത്താവ് യേശുശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധമുള്ളവർ തോറിയമ്മ നമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങൾ മനസ്സമയത്തിലും നെയ്യുന്നു മരണപക്ഷണമേ. അമ്മേൻ ശുഭഹുലാബുലോഹോക്കാദേശോ. മരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിക്കുവാനായി ജഡപ്രകാരം മരണം വിരിച്ചാൽ നല്ലവനും മരണമില്ലാത്തവനുമായുള്ളവേ, അനിത്യമായിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നിൻ്റെ കരുണയിലുള്ള ആശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മാതാവിന് വേണ്ടി ഇപ്പോൾ തിരുമുൻഭാഗം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസം ഈ മാതാവിന് സൗജന്യമായി കൊടുക്കണമേ. നിന്റെ രാജ്യത്തിലുള്ള അവരെന്നിൽ തോഴ്മക്കാരികളോടുകൂടെ ഈ നിന്റെ ദാസ്യെ ഇരുത്തുകയും ചെയ്യുമാറാകണമെന്നാൽ കരുണ്യവാനെ നീ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമാകുന്നു. തമ്മിന് മനുഷ്യസ്നേഹം സ്നേഹിക്കുന്നവനുമായി പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ഏകദൈവമേ നിനക്ക് നിന്നേക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. വാഴ്ത്തുകനാഥനെ എൻ ആത്മാവേ, ഹാലേലൂയ. ഓർക്കുക തൽ പ്രതിദാനങ്ങൾ ശമൊഴിച്ചവനം ചെയ്യും. ഹാലേലൂയ. വേദനകൾ കേകും ശമനം വാർക്കുമോ. സോലാം പോല ബ്രോവല റോഹുക്കാദീശോലോ. എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുന്നു. നിന്നിൽ അമർന്നിടും അവനിൽ താൻ, ഞാനും അമർന്നിടും അവസാനം. ജീവൻ ഞാൻ അവനെ കിടും, നോദിയ നിൻമൊഴി നിറവേറ്റാൻ. വിശ്വാസമെഴും മൃതലോകം
നിൻവരവൻ ദിവസത്തിനായി നോക്കി പാർക്കുന്നാഥ നിൻ പ്രത്യാശയിൽ നിദ്രിതരാ നിന്നടിയാരെ കർത്താവെ കൃപയാൽ ജീവിപ്പിക്കേണോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ ഗ്രഹങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പൂജയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതി നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നാശത്തോടെ വിധിക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്താൽ വിധിക്കപ്പെടുന്നവരെ മൗത്വത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനതയുള്ളവയുമായ അസ്ഥികളെ ശക്തിയണിയിക്കുകയും ജടീകമായ ശരീരങ്ങൾക്ക് ആത്മീയ അവസ്ഥ നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നവനുമായി തന്നെ നാം ഓർത്ത് മൗത്വപ്പെടുത്തണം. തനിക്ക് തൻ്റെ ദാസിയുടെ മരണാനന്തര പ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമെല്ലാം സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പുക്കുലഗുണ്യവുമോ സ്വതുഹായുവൽമേ മരണമില്ലാത്തവനും അഴിവില്ലാത്തവനുമായ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ നാഥന സൃഷ്ടാവും ശരീരങ്ങളിരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും തന്നെ കയ്യിലിരിക്കുന്നവനായ നീതിമാന്മാരുടെ ശരണവുംമാരുടെ പ്രത്യാശയുമായുള്ള സകലരുടെ സഹായത്തിനും രക്ഷയ്ക്കുമായി മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ളതിലും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവയെ നീ പ്രദാനം ചെയ്യുന്നു. നിന്റെ സംരക്ഷണയുടെ ചോദിക്കപ്പെടാവുന്നല്ലാത്ത ആഴത്തിന് പ്രകാരം സകലത്തെ കവിയുന്നതായി നിന്റെ മുന്നറിവാൽ ഈ ആയുസ്സിൽ നിന്ന് ഈ ആത്മാവിനെ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിന് പ്രകാരവും ആർജകരുണയ പ്രകാരവും ഇതിനോടുകൂടെ യാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടുവകൾ അതിനെ നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകളിൽ നിന്ന് അതിനെ വീണ്ടുകൊള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലം ഇതിനെ നീ കൈക്കൊള്ളണമേ. ഈ നിന്റെ ദാസി മനസ്സോട് മനസ്സോടാതെ മറുവോട് മറുകൂടാതെ ചെയ്തിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബൗദ്ധ്യത്തിന് പ്രകാരം നീ ക്ഷമിച്ചു വായിച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും പൂഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീകളിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരും നിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവനില്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നില്ലെന്ന് നീ ഓർത്തുകൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും കരുണ ചെയ്യുന്നവനെ പോലെയും നിന്റെ കൃപയും മനുഷ്യ സ്നേഹവും ഇവരുടെ പക്കൽ നീ കാണിക്കണമേ. പ്രകാശത്തിൻ്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരുടെ ഉറുഷ്ണേമി സഭയിൽ സ്വർഗീയാശ്വാസ സ്ഥലങ്ങളിലും ഇവളെ നീ വസിപ്പിക്കണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മൗത്വത്തോടും കൂടെ ആകാശ മേഘങ്ങളിലുമേൽ നീഴ്ന്നള്ളി വരികയും നിന്റെ വിശുദ്ധമാലാഖമാർ മൂലം ആകാശത്തിൻ്റെ നാല് കോണുകളിൽ നിന്ന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവ്, ഇന്ന് ഞങ്ങളുടെയിൽ നിന്ന് വേർപെട്ട് വാങ്ങിപ്പോരിക്കുന്ന ഈ നിന്റെ ദാസി അനുഗ്രഹങ്ങളുടെ സ്മരണയാൾ നീ ഓർത്തുകൊള്ളണമേ. അവളുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാണത്തെ നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ നിന്റെ കരുണ മൂടിക്കളയുമാറാകണം. കർത്താവേ, നിന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും വിശുദ്ധ തൃക്കൈകളാൽ നീ ഞങ്ങളെ മെനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങൾ രക്ഷിക്കുകയും നിന്റെ തിരുശ്രീരക്തങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കും ക്ലേശകരമാകുന്നു. ആകയാൽ ഉത്തമനെ ദൈവദോ നീ ക്ഷമിക്കണമേ.
കരുണയുള്ളവനെ മനസ്സിലേണമേ, നിന്റെ മുമ്പാകെ ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും വരുവാഞ്ഞിരിക്കുന്ന നരകവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് വീണ്ടും കൊണ്ടപ്പെടണമേ. വിളിപ്പിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ, പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിൻ്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസാദത്തിനും യോഗ്യരാക്കണമേ. എന്നാൽ ദൈവമേ, നീ സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ ദൈവമാവും, നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. ഘോഷോപം കൂലസ്മാൻ ബുൽമി ബാർക്കിമോർ എന്നാൽ ആലോകോന കാബേൽ ഉസോയോദകോബേ വിശുഭുക്കോനോദകത്തോകെ പത്രൈഹോൻ ഉൽമേലവോല. ആമേൻ. സ്വർഗീയാംഗ്യം വത്സലരെ ആത്മത്തെ മെയ്യ് അതിൽ നിന്നും നീക്കി നയിപ്പാൻ വാനവരെ വിട്ടിടുമാ സമയം ഘോരം ദൂതന്മാരെ ദൂരക്ക ആത്മാവന്തികവാസികളെ ശരണം പ്രാപിച്ചുടനേതൻ ശരീരത്തെ പരിശോധിപ്പൂ. പാപമലിമസമാണെങ്കിൽ താപമോടാത്മം കീഴുന്നു. സൽക്കർമ്മങ്ങളെ ദർശിച്ചാൻ ഉൾക്കുതുകത്തോടോ തീടും. ദേവേശ നിൻ തിരുമയും രക്തവും എന്നെ നീ തീറ്റി. ന്യായസ്ഥാനത്തവരണ്ടും ശരിമെനിക്ക് കീടട്ടെ. ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ സ്തോത്രം പാടും. മുറിയൂറാഹന്മേൽ അരണ്യവനായ ദൈവനമ്പരാനെ തിരുസന്നിധിയിലടി ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധൂപം തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ മാതാവിന് വേണ്ടി തിരുമുൻഭാഗം ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ കഠിന ബന്ധനത്തിൽ നിന്നും ദ്രീക്ഷവാസികളും അദൃശ്യമാരുമായ ശത്രുക്കളുടെ അദൃശ്യഗണത്തിൽ നിന്ന് ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങൾ കർത്താവ് നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്തതിൻ്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ള പട്ടണത്തിലും ചെന്ന് ചേരുവാൻ ഞങ്ങളുടെ മഹാകരുണയിൽ സംഗതിയാക്കുകയും ചെയ്യുമാറാകണമേ. ോൽമേഖിതം പാരുംവാനും മായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർനികരം നീങ്ങുമ്പോൾ നാഥ സ്വാധികളൊത്തന്നെ കാത്തിടേണം വാഴ്ത്തും ഞാൻ നിന്നെ മൃതലോകത്തിൽ. ൂത്രീക്കും വിധവാന്തനും ജീവൻ അനം ചെയ്തൊരു ശബ്ദം ഞാൻ നിന്നെ പുനരുത്ഥാനത്തിൽ മണ്ണേതിൽ നിന്നും ജീവിപ്പിക്കട്ടെ. നിന്നെ ഇഷ്ടം ചെയ്തൊരു ധാർമ്മികൃതൻ പ്രാർത്ഥനയാലെ ജീവിത ലക്ഷ്യ വിശ്രാമം നേടിയന്തി. സർവേശ നിന്നുടെ കരുണാഭാജനമായി നിൻ തിരുനാമ സ്തുതി ചെയ്യണമിവളൻ ഗാത്രം പക്ഷേ ചുരലം രുധിരം ബാനം ചെയ്തോനെ ഞാൻ വെടിയ ശിയോളിലെന്നാലവനെന്നു ജീവിപ്പാൻ ഞാൻ മൃതനായ നീശൻ ചെന്നോ. രാവചനസ്തുതി മൃതരെ ഉത്ഥാനത്തിൽ സ്വർഗെ കാൺമാൻ കർത്താവെ ഭാഗ്യം നൽകിയിടേണ. ആത്മാവേവം യാജി ചോദിടുന്നതു ഞാൻ കേട്ടേ. പ്രതിനാഥായങ്ങേ കാർപ്പേക്കും ബലികളിൽ എന്നെ രോധി കല്ലേ പാപികളെന്നും ശിഷ്ടന്മാരെ വേറെ കീടാനീറന്മാർ വന്നിടുമ്പോൾ കാരുണ്യത്തിൻ ചിറകിൻ കീഴിൽ നാഥ ചേർത്തിവളെ കാക്കുക. നരക തീന്നും ഇവിള വിധിച്ചിടരുതേ
നാഥ ജീവി പവരിലവൻ വിമലൻ തിരുമോമ്പാകെ നാഥായി വെളിൽ സ്ഥിതി ചെയ്തിടും നിന്നോ ഹരി അഗ്നിക്കിരയായി നൽകി ആർദ്രതയാൽ നാഥ ദേവാദാസിക്കെ ഗണമേ പുണ്യം നിന്മഹിമോദ് നാൾ തന്നിൽ നിർത്തണമേ വലമായേ വിളെ ഇവളെ ദർമിഷ്ടന്മാരെ കാത്തുന്ന നീ വാർപ്പിക്കണം ദോഷത്തെ നീ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കേണം പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടൊന്നാക്കേണമാനിരയിൽ സ്തോത്രം നാദാ പാടിടട്ടുൾ നിൻപേർക്കായ മൃതരും ജീവിക്കുന്നോരും വാഴ്ത്തിടും നിന്നെ എന്ന് മാർദ്രതയ നാഥദേവദാസിക്ക് ഗണമേ പുണ്യം നിൻമഹിമോ ദേനാൾ തന്നിൽ നിർത്തണമേ വലമായി വിള മക്കളിലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനെതിലെന്നരണ്ട നാളുകളഹോ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ മാറക്മോർ പ്രോവല റൂഹുക്കാദീശോ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയെ നീൻ ജീവാസ്വരമതുണർത്തണമേ ഉയരത്തിൽ നിന്നെഴു നല്ലേ ജീവൻ മൃതര ഇവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നേങ്ങി അവരവരുയരോട് നേറ്റു ഉയരേകം നിന്നെ സ്തുതി ചെയ്തിടുന്നു ബാലൻ എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം ബാലം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാനെന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിയിട്ട് മരിച്ചതു ഞാനെന്നും കാർത്ത അന്നറിൽ നിന്ന് മഹത്വം മുറിയോറാഹന്മേനോ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിൻ്റെ സുപുത്രനാക്കണം കർത്താവിൻ്റെ ആസം വരിച്ചു വരെ താലേറ്റവും സ്നേഹിക്കപ്പെട്ടവരെ എത്രയും വന്ദനായ ഇലിയാസ് ജോർജ് അച്ഛൻ ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖിതായിരിക്കുന്നതായ കുടുംബാംഗങ്ങളെ മരണം നമ്മയൊക്കെ സംബന്ധിച്ച് ഏത് പ്രായത്തിലായാലും ഏതവസ്ഥയിലായാലും അതേറെ വേദനാജനകമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഒരു കവി മരണത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്, മരണമെന്ന് പറയുന്നത് രംഗബോധമില്ലാത്ത കോമാളിയാകുന്നു എന്നുള്ളത്. അതായത് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും മരണമെന്ന് പറയുന്നതായ യാഥാർത്ഥ്യം നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ. എങ്കിലൊരു വിശ്വാസിയെ സംബന്ധിച്ച് മരണമെന്നുള്ളത് ഏറെ പ്രത്യാശാജനകമായ ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശ്രീയാനി സഭയിലെ പിതാക്കന്മാർ ഈ പ്രാർത്ഥന എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മരണമെന്നുള്ളത് മരിച്ചവർ എന്ന് പറയുന്നതായ പദം പോലും നമ്മുടെ പിതാക്കന്മാർ ഉപയോഗിക്കുന്നില്ല, മറിച്ച് വാങ്ങിപ്പോയവർ എന്നുള്ളതായ പദമാണ് നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ഉപയോഗിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടു എന്ന് മാത്രമേ മരണം കൊണ്ട് അർത്ഥമുള്ളൂ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ നാം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം മരണമെന്ന് പറയുന്നതായ പദം ഒരു ഉപമയിൽ കൂടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റെല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം മരണത്തെ നിദ്ര, ഉറക്കം എന്നിങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്തേഫാനോസ് മരണനിദ്ര പോകി, യായിറോസിൻ്റെ മകൾ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ എല്ലാ സാഹചര്യത്തിലും മരണമെന്ന് പറയുന്നത് ഒരു ഉറക്കത്തോടുകൂടിയാണ് കർത്താവായ യേശു ക്രിസ്തു പോലും വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് ഈ പ്രിയപ്പെട്ട അമ്മച്ചി ഏറെ സജീവമായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറെ പ്രത്യാശാജനകമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ പ്രിയപ്പെട്ട അമ്മച്ചി ഇത്രയും സമ്പത്സരക്കാരും ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ഭാഗ്യം കിട്ടിയും
മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാനുമായിട്ട് വലിയ ഭാഗ്യം കിട്ടി. ഈ കുടുംബത്തോടുള്ളതായ എൻ്റെയും പ്രിയപ്പെട്ട അച്ഛൻ്റെയും ബന്ധമെന്ന് പറയുന്നത് ഈ അമ്മച്ചിയുടെ ഒരു മകളെ കിട്ടിച്ചിരിക്കുന്നത് മാന്തുക സെൻറ് തോമസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിലാണ്. തറയിൽ കുടുംബമെന്ന് പറയുന്നത് ഞങ്ങളുടെ ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായ സാന്നിധ്യം രേഖപ്പെടുത്തുന്നതായ കുടുംബമാണ്. പ്രത്യേകിച്ച് തറയിൽ ഇത്രയും പ്രിയപ്പെട്ടതായ ടി വി തോമസ് കോർപ്പിസ്കോപ്പ് അച്ഛനെയൊക്കെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ തറയിൽ കുടുംബത്തിൽ കുടുംബം നമ്മുടെ ദേവാലയത്തിൽ ചെയ്യുന്നതായ എല്ലാ കാര്യങ്ങളെയും ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രിയപ്പെട്ട അമ്മാമ്മയുടെ ഹസ്ബൻഡ് ഇത്രയും പ്രിയപ്പെട്ടതായ ജേക്കബ് ജോണച്ചാനൊക്കെയും ദേവാലയത്തിലെല്ലാ കാര്യങ്ങളിലും സജീവമായ സാന്നിധ്യം രേഖപ്പെടുത്തുന്നു. ആ സ്നേഹത്തെ പ്രതിയാണ് ഇന്ന് ഈ ഭവനത്തിൽ കടന്നെത്തിയിരിക്കുന്നത്. മാന്തുക സെൻറ് തോമസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ എല്ലാ വിധത്തിലുള്ളതായ ആദരാജ്ഞികൾ എത്രയും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ പേരിലും വ്യക്തിപരമായ എൻ്റെ പേരിലുമുള്ളതായ ആദരാജ്ഞികൾ ഈ സമയത്ത് ഒറ്റ വാക്കിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവദൂത ശക്തോടു കർത്താവുദൻഗൽ നീലനാദത്തോടു പ്രധാന ദൈവദൂത ശക്തോടു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷമധ്യ കാശത്തിൽ എത്രയോ സന്തോഷം മധ്യ കാശത്തിൽ ൂരങ്ങേടുന്ന ശുദ്ധിമാന്മാർ അകേള നാദ കേൾക്കുന്ന മാത്രയിൽ ലൂരങ്ങേടുന്ന ശുദ്ധിമാന്മാർ അകേള നാദ കേൾക്കുന്ന മാത്രയിൽ മുൻപിൽ ൂയർന്നോ വാനിൽ ചേർന്നേടുമേ പെട്ടെന്ന് നൂയർന്നോ വാനിൽ ചേർന്നേടുമേ എത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം മുഹിക്കുന്നൊന്നാൾ തീരാത്ത സന്തോഷം പ്രാപിക്കുമെന്നാൽ പാർക്കും ശുദ്ധ വാന്തരം പ്രാപിക്കും മാണത്തിൽ നോടി പോത പാർക്കും ശുദ്ധ ൂവാന്തരം പ്രാപിക്കു മേരത്ത് ശരത്തോടും അർപ്പോടും കൂടെ ഗീതാസ്വരത്തോടും അർപ്പോടും കൂടെ ലഗം പോകും ഗം പോകും പിന്നെ ലഗം പോകും ദൂരരാഗം പോകും മുത തുല്യരായി ഓക്കന്മാരുവാൾ അന്നാൽ ബുദ്ധത്തിൽ
എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃദ്ധാമലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നവരുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഈ വിധം നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൽ പ്രകാരം മൂന്നാം നാൾ എഴുന്നേറ്റു കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്കാദ്യമായി ഏൽപ്പിച്ചു തന്നല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെയും ജീവനോടെ ഇരിക്കുന്നു. ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർ എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയ്ക്കെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തൽ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടിയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ, ഈ വണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഈ വണ്ണം നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്നു പ്രസംഗിച്ചു വരുന്ന അവസ്ഥകൾക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം, നിങ്ങളുടെ വിശ്വാസവും വൃദ്ധം. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ
അവൻ ഉയർപ്പിച്ചെന്നു ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിനു കള്ള സാക്ഷികൾ എന്നു വരും. മരിച്ചവ ഉയർത്തുമെങ്കിൽ ക്രിസ്തുവും ഉയർന്നിട്ടില്ല, ക്രിസ്തു ഉയർന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങളെന്നും നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നു. ക്രിസ്തുവേശുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അഷ്ടന്മാരത്രയും. എന്നാൽ ക്രിസ്തു നിന്ദ്ര കൊണ്ടവരിൽ ആദ്യബലമായി മരിച്ചവരുടെ നിന്ന് ഉയർത്തെണ്ണേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തൻ താങ്കാന്റെ നിലയിലത്രേ. ആദ്യബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്നേ അവൻ എല്ലാ പാക്ഷികൾക്കും ശക്തി നീക്കം വരുത്തിയിട്ട് രാജം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒരത്തെ ശത്രുവായിട്ടും മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. ഞാൻ
പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലെ ഞങ്ങളെ കടത്തരുത്, ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കണമേ. നിവിടുന്നാൽ രാജ്യം ശക്തിയും മഹത്വവും നീക്കനുകളാകുന്നു. ജീവന്റെ മേലും മരണത്തിന് മേലും അധികാരമുള്ള ദൈവമേ, നാല് വിരൽ നീളമുള്ള ഒരു കൊച്ചു ആയുസിന്റെ മധ്യത്തിൽ ഞങ്ങൾ പാർക്കുന്നു. മനോഹരമായൊരു ഭൂമി ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി ജനിപ്പാനൊരു കാലം തന്നു. മാതാപിതാക്കളെ ഒരുക്കി കുടുംബങ്ങൾ മെനഞ്ഞു. ജീവിപ്പാനുള്ള ചുറ്റുപാടുകളൊക്കെ തന്നു. ദൈവമേ നിന്നെ അറിയാനൊരു സഭയും നിന്നെ മനസ്സിലാക്കാനൊരു വേദവും ഞങ്ങൾക്ക് തന്നു. എല്ലാറ്റിനും ഉപരിയായ രക്ഷകനായ യേശുവിനെ ഞങ്ങൾക്ക് തന്നു. മരണം കൊണ്ട് ജീവിതം തീരുന്നില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മരിച്ച നല്ല ദൈവമേ, നിന്റെ മരണത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന നിത്യ ആയുസ്സിന് വേണ്ടി സ്തോത്രം. അപ്രകാരം ഞങ്ങളുടെ കൂടെ ജീവിച്ച് വിശ്വസിച്ച് ആരാധിച്ച് ഞങ്ങളിൽ കടന്നു പോകുന്ന ഈ പ്രിയപ്പെട്ട നിന്റെ മകളെ അവിടുത്തെ കരങ്ങൾ വെച്ച് ഞങ്ങൾ യാത്ര അയക്കട്ടെ. അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിന് പരിപൂർണതയുള്ളതുകൊണ്ട് സ്തോത്രം. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ ഞങ്ങളെ വസിപ്പിക്കുന്നവനെയും നിന്റെ കാരുണ്യത്തിന് വേണ്ടി സ്തോത്രം. അവിടുന്ന് ജീവനുള്ളവർക്കും മരിച്ചവർക്കും കർത്താവായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ സ്നേഹമുള്ള കരങ്ങൾ അവളെപ്പോഴും സുരക്ഷിതയായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ജീവിച്ചിരുന്ന കാലത്തെല്ലാം കർത്താവെ നിന്നോടും നിന്റെ സഭയോടും ചേർന്ന് നിന്ന് വിശ്വാസത്തിൽ ഉറപ്പുള്ളവളായി ജീവിപ്പാൻ അന്ത്യത്തോളം കർത്താവിൽ ആശ്രയിപ്പാൻ തക്കൊണ്ട് നിന്റെ മകളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. കടന്നുപോയ എല്ലാവരോടും കരുണ കാണിക്കുന്ന ദൈവമേ, നിന്റെ കാരുണ്യം നിന്റെ മകളോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ദുഃഖിതരായ മക്കളെ എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ദൂരസ്ഥരായ മക്കളെയൊക്കെ കൂട്ടിവരുത്തണമേ. കൃപ കൊണ്ട് എല്ലാവരെയും പൊതിയണമേ. നന്മകൊണ്ട് നിറയ്ക്കണമേ. പ്രത്യാശയിൽ ജീവിപ്പാൻ സഹായിക്കണമേ. മരണം കൊണ്ട് ജീവിതം തീരുന്നില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ഇതുപോലെ ഒരു മരണ വീട്ടിൽ ചെന്ന് ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ എന്ന് കൽപ്പിച്ച കർത്താവെ, അങ്ങിൽ വിശ്വസിപ്പാനും ആശ്രയിപ്പാനും ഈ മരണനാഴിയെ ഞങ്ങൾക്ക് തുണയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരായ എല്ലാവരെയും അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യാശയോടുകൂടെ നിന്റെ മകളെ യാത്രയായപ്പോൾ ഈ മക്കളെ എല്ലാവരെയും ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. ഈ അമ്മകൾ ഈ കുടുംബത്തിനും ദേശത്തിനും ഇടവയ്ക്കും ചെയ്ത എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി ദൈവമേ നിനക്ക് സ്തുതി. ഈ യാത്രയായപ്പോഴെല്ലാം ഞങ്ങൾക്ക് പങ്കു തന്നുകൊണ്ട് ദൈവത്തിന് സ്തുതി. അങ്ങയുടെ വലിയ സ്നേഹത്തിൽ ഞങ്ങളെ ബന്ധിച്ചുകൊണ്ടോ സ്തോത്രം. കൃപ കൊണ്ട് പൊതിയണമേ, നന്മയാൽ നിറയ്ക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. രക്തത്താൽ ആടുകട വലയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് മടക്കി വരുത്തിയ ജീവനുള്ള ദൈവം നമ്മെ എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തൻ്റെ ഹിതം നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരിലും എപ്പോഴും നിറവേറ്റുമാറാകട്ടെ.
നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നേക്കാൾ അടുപ്പം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നേക്കാൾ അടുപ്പം രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോ ഓടുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോ ഓടുന്നു തേടുവാൻ ജേടത്തിൻ സുഖം ഇപ്പോൾ അല്ല സമയം തേടുവാൻ ജേടത്തിൻ സുഖം ഇപ്പോഴല്ല സമയം സ്വന്തം നാട്ടിൽ ദൈവമുഖം കാൺകേയാത്രേ വാഞ്ചീതം സ്വന്തം നാട്ടിൽ ദൈവമുഖം കാൺകേയാത്രേ വാഞ്ചീതം ഭാരങ്ങൾ കൂടുന്നാതി ഇങ്ങനെ ഒന്നും വേണ്ട യാത്രയിൽ ഭാരങ്ങൾ കൂടുന്നാതീന ഒന്നും വേണ്ട യാത്രയിൽ അല്പം ആപ്പം വിശപ്പീന സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ അല്പം ആപ്പം വിശപ്പീന സ്ഥലം ഹാമാവിശേഷം ഫലം ജേത്ര മധുരം സ്ഥലം ഹാമാവിശേഷം ഫലം ജേത്ര മധുരം വേണ്ട വേണ്ട സ്വപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം വേണ്ട വേണ്ട സ്വപ്രദേശം അല്ല എൻ്റെ
പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്നു. ആത്മാവ് ഇരിക്കുന്നവർക്ക് വേണ്ടി ദൈവ ഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയം ചോദിക്കുന്ന അറിയുന്നു. എന്നാൽ ദൈവത്തെ നന്നപ്രകാരം വിളിക്കുന്നവർക്ക് തന്നെ സൗരവും നന്മയ്ക്കായി കൂടി എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിയാതനാകേണ്ട അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു വിജയിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ പരസ്വഭാവം നമുക്ക് പാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്ന സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു.
എല്ലാവർക്കും എഴുന്നേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സന്ധ്യാപ്രാർത്ഥനയിൽ സംബന്ധിക്കും. പ്രാർത്ഥന ആരംഭിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആകാശത്തിന്റെ മഹത്വം കൊണ്ട് നിർണയിക്കുന്ന ബലവാനായ നമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളേ ഞങ്ങളോട് ഗണ ചെയ്യണമേ, ഞങ്ങൾ
ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്കൊന്നും തരണമേ, ഞങ്ങളുടെ കാർഡ് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, തിന്മവട്ടവും ഞങ്ങളെ രക്ഷിക്കണമേ, എന്നുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞമേ സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ നിസുകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉത്തരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടാവുന്നു. ശുദ്ധമുള്ള അനുവർത്തം അറിയമേ തമ്പരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞാൻ മരണസമയത്തും ദേവന്തും പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. കുറിയലായി സോൻ കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു, എന്നോട് ഉത്തരമരളി ചെയ്ത എൻ്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. നേരത്തെ കാഴ്ച പോലും കൈക്കൊള്ളണമേ, എൻ്റെ ഹൃദയം ദുഷ്കാരത്തിൽ ചായുകയും ഞാൻ ന്യായങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എൻ്റെ വായിക്ക് അവൽക്കാരനെയും എൻ്റെ അധരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെ നിയമിക്കണമേ. ദുഷ്ടമനുഷ്യനൊപ്പം ഭക്ഷിക്കുമാറാകരുതേ, നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ, ദുഷ്ടന്മാരുടെ സൽക്കാരം കൊണ്ട് ഞാൻ പുഷ്ടിപ്പെടുമാറാകരുതേ. എൻ്റെ പ്രാർത്ഥന അവരുടെ തിന്മയ്ക്കെതിരായിട്ടാകുന്നുവല്ലോ, അവരുടെ ന്യായാധിപന്മാർ പറയാ തുടയപ്പെട്ടു, ഇമ്പമുള്ള എൻ്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമിയെ കൊഴുപിളർന്ന് ചിതറിക്കുന്നത് പോലെ പാതാളവാതിക്കൽ അവർ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു. കർത്താവേ, ഞാൻ കണ്ണുങ്കിലേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു, എൻ്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. കണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലകളിൽ വീഴുമാറാകട്ടെ. എൻ്റെ ശബ്ദത്തിൽ കർത്താവിനെ ഞാൻ വിളിച്ചു, എൻ്റെ ശബ്ദത്തിൽ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു, തിരുസനിൽ എൻ്റെ സങ്കടം ഞാൻ ഉയർത്തുകയും തിരുമുമ്പിൽ എൻ്റെ ഞെരുക്കം അറിയിക്കുകയും ചെയ്തു. എൻ്റെ ആത്മാവ് കുണ്ഠിതപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ ഊടുവഴികൾ നീ അറിയുന്നു. എൻ്റെ നടപ്പുകളുടെ വഴിയിൽ എനിക്കായി കണികൾ മറച്ചു, ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നുവല്ലെന്ന് കണ്ടു. സങ്കേസലം എനിക്കില്ലാതെയായി, എൻ്റെ ആത്മാവിന് വേണ്ടി ചോദിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അപേക്ഷ ശ്രദ്ധിച്ച് കേൾക്കണമേ, എന്തെന്നാൽ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു, എന്നെ പീഡിപ്പിക്കുന്നവർ നിന്നെ വിടുവിക്കണമേ, എന്തെന്നാൽ അവർ എന്നേക്കാൾ ബലമുള്ളവരായി തീർന്നു. ഞാൻ നാമത്തെ സ്തുതിക്കേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണമേ, നീ എനിക്ക് വേണ്ടി പകരം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു, ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, എൻ്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ, കർത്താവേ, എൻ്റെ വലിയ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ടതിൻ്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ആത്മാവല്ല ഇപ്പോഴും നിന്റെ കീഴിലിരിക്കുന്നു, നിന്റെ ന്യായപ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടന്മാർ എനിക്കായി കെണികൾ വെച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പനകൾ തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷി എന്നേകുമായി അവകാശപ്പെടുത്തി, എന്തെന്നാൽ അതെൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാവുന്നു. നിന്റെ കൽപ്പനകൾ നീക്ക് സത്യത്തോട് ചെയ്യുവാനായിട്ട് ഞാൻ എൻ്റെ ഹൃദയം തിരിച്ചു. സകലജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകലജനങ്ങളുമേ അവനെ നിങ്ങൾ സ്തുതിപ്പീൻ, എന്നാൽ അവൻ്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു, അവൻ സത്യമായിട്ടും എന്നേക്കും കർത്താവാകുന്നു. യാചിക്കുന്നു ഞങ്ങളോടൊപ്പം, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക നീ, നൃപവാദി സവിതാം ക്ഷമവും ശാന്തി ഉലകങ്ങും വാഴ. സകല നിവാസങ്ങളിൽ നിൻ അരിശത്തിൻ ദണ്ഡം സ്തൗമൻ കാലോസ് കുറിയേലായി സോൻ നാഥനെ വാഴ്ത്തുവിനു. പരിമളധൂപയുധം ദൈവത്തിൻ ജന ഓർമ്മ ഭവിക്കട്ടെ ബാറയ്ക്കുമോർ. ശുഭഹോലോലോവൽ റൂഹോ കാതീശോമനോലം അദാമിൽ ഓലം വൽമീന. പരിമളധൂപയുധം വൈദികമൽപാന്മാർ നീതി പ്രിയ സിദ്ധ കോർമ്മ ഭവിക്കട്ടെ. വരദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ദൈവ പ്രസവിത്രി കന്യകമറിയാമിൻ. ഉയരും നോയാറിൽ സുഖപരിമളധൂപം
ഭാഗ്യം നിബിയർക്കും ഭാഗ്യം ശ്ലീഹർക്കും മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ ഉന്നത പദമേറി നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ ഏറ്ററുതേ വിധിയിൽ കടമോർത്തിടരുതേ ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ മുറിയോറാഹേന്മേലൈനുവാദാറേ വാനിലുമൂഴിയിലേതനിലും ഹാലേലുയാം ദേറ ദേവാകാരങ്ങളിലെല്ലായിടത്തും കന്യകമറിയാമിന്നുണ്ടാകട്ടെ നല്ലോർമ്മ നിർമ്മലമാം കന്യത്വത്തിൽ തിരുവുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൾ തൻ ഉദരത്തിൽ ഭുവി സ്വർഗേ തൽസ്മൃതി വളരട്ടെ കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ നാഥ ചേർക്കുക ഞങ്ങള നിൻമാതൃ സ്മരണത്തിൽ വാഴ്വേറും നിർമ്മല കന്യക തന്നുദരത്തിൽ ഹിതമോടുദയം ചെയ്തൊരു ദൈവസുത സ്തോത്രം ദേ കർണത്താലവനെ കൈക്കൊണ്ടുതരെ പേറി ഗർഭാശയ കന്യാമുദ്രകളിന്നും നിർഗതനായി ജാതികളെ ലജ്ജാകുലരാക്കി സ്തുതി അധികം താഴ്മ വരിച്ചോനെ നരനായി രക്ഷ കൊടുത്തവനെ സഭകീർത്തിക്കും പ്രാർത്ഥിപ്പിൻ ശ്ലീഹന്മാരെ കർത്താവോടായി ഭിന്നത സപതൻ സന്താനങ്ങളിലിൽ ലാതാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുസ്തർക്കിരതിനെ ചുറ്റുന്നു സത്യമതാ മൂശയില വചനം കനകം പോൽ ശോധിച്ചിടട്ടെ വൈദികർ വാഴ്ത്തും ശുദ്ധസഭയ്ക്കുദയം ചേർത്തോനെ ക്രൂശിന്മേൽ തലചായിച്ചോൻ വലഭാഗത്തായി മുടിമുടയുന്നതു കണ്ടപ്പോൾ സഹദേ മാർനിങ്ങൾ നാനാവിധയാതനയേയും കൂസിടാതെ ഗളരുധിരത്താൽ ധവളിമയംഗങ്ങൾ കുളവാക്കി പീഠകളെ വെന്നിഹ മശിഹായെ സ്നേഹിച്ചു ധന്യന്മാർ നിങ്ങൾ ഭൂസ്വർഗങ്ങളിലേറുന്നു സ്മരണം നിങ്ങൾക്കായി മാർത്തോമാ പണ്ഡിത വൈദ്യാരോഗത്തർക്കായി സൗഖ്യമിയറ്റിടുവാൻ അധികാരം തേ നൽകി പരൻ പാർത്താൽ നിന്നസ്ഥികളത്ര ഞങ്ങൾക്കഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ആഹ്വാനം ചെയ്യുന്നു ദവിക്കെത്തുക നാഥ കലഹിപ്പിക്കുന്നു ലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ ഭിന്നത നൃപവിധി കർത്താക്കളിൽ അവനുളവാക്കി ധാർമ്മികരെയും വീഴിപ്പാൻ വഴിനോ കീടുന്നു കർത്താവേ നിൻകരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളു ദുഷ്ട നിന്നോടിക്കുക നിൻ ശ്ലീബായ ന്യായാധിപ ന്യായാധിപതേ അങ്ങയ്ക്കരിശം ചേർത്ത കടത്താലെന്തല താഴ്ത്തരുതേ വിധിഹേകേം മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമേയും കൃപ ചെയ്യുക നിൻ സ്നേഹാൽ ശ്ലീബ ഞാൻ കൂപ്പി പിഴപോക്കി നിന്മേരുധിരങ്ങൾ ഹിതമൊടു കരുണാമയനീശോ മമ നൽകുക മുക്തി
ഖേദം വേണ്ട മശിഹായിൽ മൃതി പൂണ്ടോരെ ആസന്നം പ്രതിഫലമേകും പുനരോ ധാനദിനം കേടന്നേ കബറുകളിന്നും നിങ്ങളെഴുന്നേറ്റ് അതിവേഗം രാജാത്മജനെ എതിരേൽപ്പാനെത്തും മഹിമാവിൽ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതിപാടും നിങ്ങൾ കനിവാലാദം സുതജീവപ്രദനെ കൃപ ചെയ്യുക മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ്യൗഹാലേ ലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ ഹാലേലൂയ്യൗഹാലേ ശുഭഹോല ബോല ബ്രോവൽ റൂഹോ കാദീശോ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരുദാസീയെ നിൻ ജീവസ്വരാമതുണർത്തണമേ കബറിന്നുദ്യാനത്തിന്നായി സ്തൗമൻ ാവകമേരുലോകം നിന്നധികാരം താനെങ്ങും ശ്ലീബയാൽ ജീവേതരേക്കാൾ തൻപാൽ മുക്തി മൃത കേകാം സ്തോത്രം മൃതജീവ പ്രദനെ കബറി നേറ്റിടും മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ തൽപ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും ആവിതുപോത്രി ഭൂപാലരെ നീക്കും ഭൂപങ്കൽ സ്വാതന്ത്ര്യം ദേ കാൺമതിനാലേ യാചിക്കുന്നു നിർമ്മലമാണി കെക്കല്ലേ നീ നിന്നിലുദീച്ച ഫലമായോനോ ർത്ഥിക്കണമേ ഞങ്ങൾക്കായി കല്ലറവാസം ചെയ്യും മൃതരെ നേടുക സൗഹി കൽസന്ദേശം കേൾപ്പിൻ സവിധം പുനരുത്ഥാനം ആമ്പത്യത്തിൽ ജഡരെ രൂപം നൽകിയൊരാംഗ്യം ആഹ്വാനത്താൽ അഴിവന്യമേ എഴുന്നേൽപ്പിക്കും ആഗ്യവതിക്കും സിദ്ധർക്കും ബദരായോ തർക്കോ സ്മൃതി ഉയരത്തി ലുമീ സഭയിലുമുണ്ടായിട മൊറാനീശ്വം ശിഹാനന്റെ കർണയുടെ പാത ഞങ്ങളുടെ മുഖം നടക്കരുതേ കർത്താവെ ഞങ്ങൾ പാപികളാന്നുള്ള ഏറ്റവും നിങ്ങൾ കർണയുണ്ടാകണമേ കർത്താവെ എന്റെ മരണത്താണ് മാഞ്ഞുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനം നിറയ്ക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണയുണ്ടാകണമേ ആമേൻ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്കുള്ളവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഉണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കഴിക്കണം ഞങ്ങളോട് കരുണ ചെയ്യണം ദൈവമേ നിനക്ക് സ്തുതി കർത്താവേ നിനക്ക് സ്തുതി പാപികളായ നിന്റെ ആരോട് കരുണ ചെയ്യുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ ഒരു വിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ
അപ്പൊ ഞങ്ങൾക്കറിയണമേ ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നേക നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം. ഇതുള്ള അനുവർത്ത് പറയുമേ എംബ്രാൻഡമ്മേ പാവള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്ത് നീന്തും ബ്രാൻഡ് പേശുകൊള്ളണമേ. ആമേൻ. ഞാൻ അഞ്ചുന്നൻ പാപത്താൽ ശുദ്ധർക്കേകും മോദപ്പൂ ഗാവിൽ വേലി കൊത്തന്നെ നാഥ എൻപാപം രോധിക്കല്ലേ രക്ഷിച്ചെന്നെ നരകത്തി നേകുകവാസം തിരുഹിതമാം സ്ത മുൻപിൽ വാതിൽ തുറക്കും രാജാവാമീശോ പാദഗിയാം ഞാനർത്ഥിപ്പു നൽവാരദാനത്താൽ മോദം നൽകുക ഭാവുക ദാതാവേ തീരണമേ ഞാൻ നിന്നുടകിൻ നേരമായി മുറിയോറാകിൻ മേലൈനു ആധാരെ പാപം ചെയ്തോരോടാർദ്രതയുള്ളോനെ അൻപുണ്ടാകണമേ നിൻവിധി ദിവസത്തിൽ ആർത്തന്മാർവാതിൽ മുട്ടുന്നു കൃപാലോ കനിവോടാർത്തനകൾ കുത്തരമരുളണമേ മാനവനാം താതാ യാചിക്കും നടിയാർ ഈശുശ്രൂഷയേ ആർദ്രത തോന്നേണം മാനവർത്തൻ നിശ മാനവർത്തൻ ഗതിയെ ഈശുശ്രൂഷയേ ആർദ്രത തോന്നേണം ഇരപ്പെട്ടവന്റെ മറവിലിരിക്കുന്നവനും ദൈവത്തിന്റെ നിഴിൽ മഹത്വപ്പെടുന്നവനുമേ ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്റെ ശരണവും സങ്കേതസ്ഥലവും എന്റെ ഭർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാൽ അവൻ വിരുദ്ധത്തിന്റെ കണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ വീണ്ടും കൊള്ളും. അവന്റെ തോൾക്കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചെറിയ കീഴിൽ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യം ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിൽ ഊതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. വനാരങ്ങളും വീഴും അവ നിങ്ങളിലേക്ക് അടുക്കയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. ഉയരങ്ങളിലായിരിക്കുന്നുവെന്ന് എന്റെ സ്വർണമായ കർത്താവ് നീയാവുന്നു. ദോഷം നിന്നോടടുക്കയില്ല. ശിക്ഷ നിന്റെ വാസസ്ഥലത്തിന് സമീപിക്കുകയുമില്ല. നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെ കുറിച്ച് അവന്റെ മാലാമാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടർച്ച ഭവിപ്പാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങൾ മേൽ നിന്നെ വഹിക്കും. സർപ്പത്തെ അണിൽ മേ നീ ഔട്ടും സിംഹത്തെയും പെരുമാവിനെ നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ചു ബലപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ അവനോട് കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ആയുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണികളെ ഉയർത്തും. എന്റെ സഹായക്കാരൻ ഇവിടെ വന്നു വരും. എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ആകുന്നു. അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് നിന്റെ വലത്ത് കൊണ്ട് നിനക്ക് നെഴലിടും. പകലാദ്യത്തിനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് ദോഷം നിന്നെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവ നിന്റെ ഗമനത്തെ നിന്റെ ആഗമനത്തെ ഇതുമുതൽ എന്നേക്ക് കാത്തുകൊള്ളും. ദൈവമേ സ്നേഹ യോഗ്യമാകുന്നു ബാറക്കും ശുഭഹുല ബോല ബ്രോവൽ റൂഹു കാദീശു മറവിലിരിക്കുന്നവനായ കർത്താവേ ഗ്രഹത്തിന്റെ ചെറുകൻ കീഴിൽ ഞങ്ങളെ മറച്ച് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കേൾക്കുന്നവനെ നിന്റെ അനുഗ്രഹത്താൽ നിന്റെ അടിയാരുടെ അപേക്ഷ നീ കേൾക്കണമേ. മഹത്വമുള്ള രാജാവും രക്ഷകനുമായ മിശിഹ നിറപ്പ് നിറഞ്ഞിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ കണക്ക് നിങ്ങളെയൊക്കെ നോക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും പരിഹരിച്ച്
ഘോരമായ രണ്ട് ലോകങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണ ഞങ്ങളെ മറച്ചു, നിന്റെ കൃപ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണമേ. നിന്റെ സ്ലീബ ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ജീവനോടി നാളുകളൊക്കെയും നിരവധി ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും ഉണ്ടാകണമേ. എന്നെ പ്രസവിച്ച മറിയാമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തലസ്ഥാനത്ത് നിന്നേക്കും വാഴ്ത്തപ്പെട്ടതാകും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയും മഹത്വം ഉള്ളവനാവുന്നു. എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാവുന്നു. എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ സ്വർണവുമേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ അധ്യക്ഷൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്ന് തുടർന്നാൽ രാജു ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ അമ്മേ സമാധാനം സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. ദൗത്യഫലമായ കർത്താവേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള അന്യവർത്തോറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാവളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും ദൈവത്തമ്പുരാണ്ട് വേഷുള്ളണമേ. ആമീൻ. ഭാരിക്കുമോർ മരണമുള്ളവരെ പാവനത്തിന് രക്ഷിപ്പാനായ പ്രകാരം മരിച്ചു നല്ലവനും മരണമില്ലാത്തവനുമായുള്ളവേ ദിനത്തിനായ ഈ ലോകത്തുനിന്ന് നിന്റെ കരുണയിലുള്ള സ്മരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിക്ക് വേണ്ടിയും ഇപ്പോൾ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസങ്ങൾക്ക് നീ സൗജന്യമായി കൊടുക്കണമേ. നിന്റെ രാജ്യത്തുള്ള വിരുന്നിൽ തോഴ്മക്കാരുടെ ഇവളെ ഇരുത്തണമേ. എന്നാൽ നീ ജീവനുള്ളവനും ജയിപ്പിക്കുന്നതിനുമാകുന്നു. ഉത്തമനും മനുഷ്യ സ്നേഹമുള്ളവനുമായ പിതാവും പുത്രനും പരിസ്ഥിതിയുമായ ഏകാദൈവമേ, നിനക്ക് എന്നേക്ക് ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. ഓർക്കുക പ്രതിദാനങ്ങൾ നാശമൊഴിച്ചവനം ചെയ്യും. ഹാലേലൂയ്യ. വേദനകൾക്കേകും ശമനം. എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുന്നോൻ എന്നിലമർന്നിടും അവനിൽ താൻ ഞാനും അമർന്നിടും അവസാനം. ജീവൻ ഞാൻ അവനെ കീടുമെന്നോതിയ നിൻ മൊഴി നിറവേറ്റാൻ വിശ്വാസമെഴും മൃതലോകം നിൻവരവിൻ ദിവസത്തിൽ ഒക്കെ പാർക്കുന്നാഥ നിൻ പ്രത്യാശയിൽ നിദ്രീതരാം നിന്നടിയാരെ കർത്താവെ കൃപയാൽ ജീവിപ്പിക്കണം. സ്തോമൻകാലോ ബാർക്കുമോർ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും തഥാ നേരവും ഇടവിടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്താൽ വിളിക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും ചിരിക്കുന്നവയും ബലഹീനതുമായ അസ്ഥികളെ ശക്തി ധരിപ്പിക്കുകയും ജഡീകമായ ശരീരങ്ങൾക്ക് ആത്മീയ അവസ്ഥ നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നവനുമായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ഈ കർത്തൃദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലഹുന്യവുമോ സ്വദ്ഹായാ
പാറക്കുമോർ മരണമില്ലാത്തവനും അഴിവില്ലാത്തവനുമായ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങളിരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും തൻ്റെ കയ്യിൽ ഇരിക്കുന്നവനായും നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവേ സകലരുടെയും സഹായത്തിനും രക്ഷയ്ക്കുമായി നീ മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സിലും അവിടെയുള്ള യാത്രയിലും എല്ലാവനും ഉചിതമായിരിക്കുന്നവയെ നീ നൽകുന്നു. നിന്റെ സംരക്ഷണയുടെ പരിശോധിക്കപ്പെടാവതല്ലാത്ത ആഴത്തിൻ പ്രകാരവും സകലത്തെയും കവിയുന്നതായ നിന്റെ മുന്നറിവാൽ ഈ ആയുസ്സിൽ നിന്ന് ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിൻ പ്രകാരവും ആദരകരുണയിൻ പ്രകാരവും ഇതിനോടുകൂടെ അനുയാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകളിൽ അതിന് നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകളിൽ നിന്നും അതിനെ വീണ്ടുകൊള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലം ഇതിനെ നീ കൈക്കൊള്ളണമേ. ഈ നിന്റെ ദാസി മനസ്സോടോ മനസ്സുകൂടാതെയോ അറിവോടോ അറിവുകൂടാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബോധപ്രകാരം നീ ക്ഷമിച്ചു മായച്ചുകളയും മാറാകണമേ. ഞങ്ങളെല്ലാവരും വെറും പൂഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീകളിൽ നിന്ന് സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവരിൽ നിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവനില്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതല്ലെന്നും നീ ഞങ്ങളെക്കുറിച്ച് ഓർത്തുകൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും നിന്റെ കൃപയും മനുഷ്യസ്നേഹവും ഈ നിന്റെ ദാസിയുടെ പക്കൽ നീ കാണിക്കണമേ. പ്രകാശത്തിൻ്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ ഊർസ്ലേമ്യ സഭയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിൽ ഈ നിന്റെ ദാസിയെ നീ വസിപ്പിക്കണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ആകാശമേഘങ്ങൾ നീ എഴുന്നള്ളി വരികയും നിന്റെ വിശുദ്ധ മാലാഖമാർ മൂലം ആകാശത്തിൻ്റെ നാല് കോണുകളിൽ നിന്ന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ട് വാങ്ങിപ്പോയിരിക്കുന്ന ഈ കർത്തൃദാസിയെ അനുഗ്രഹങ്ങളുടെ സ്മരണയിൽ നീ ഓർത്തുകൊള്ളണമേ. അവളുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാണത്തെയും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധാത്രികൈകളാൽ നീ ഞങ്ങളെ മെനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരിശരീര രക്തങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനായുള്ളവേ, ദയതോ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. കരുണയുള്ളവനെ മനസ്സലിയുമാറാകണമേ. നിന്റെ മുമ്പാകെ ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും വരുവാനിരിക്കുന്ന നരകവേദനകളിൽ നിന്നും ഞങ്ങളെ നിരക്ഷിച്ച് വീണ്ടുകൊള്ളണമേ. ഈ വിലപിച്ചിരിക്കുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ. ദുഃഖിതരായവരെ നീ ധൈര്യപ്പെടുത്തിക്കൊള്ളണമേ. പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിൻ്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസാദത്തിനും യോഗ്യരാക്കണമേ. എന്തെന്നാൽ ദൈവമേ, നീ സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. ഹോശോവബും ബാറക്കുമോർ, ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും എന്നിവ നീക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമേൻ. നീതിയൻ വാതിൽ എനിക്കായി തുറന്നു തരണമേ. സ്വർഗീയാംഗ്യം വത്സലരെ ആത്മത്തെ മെയ്യതിൽ നിന്നും നീക്കി നയിപ്പാൻ വാനവരെ വിട്ടിടുമാ സമയം ഘോ. ദൂതന്മാരെ ദൂരെ കണ്ടാത്മാവാന്തികവാസികളെ ശരണം പ്രാപിച്ചുടനെ തൻ ചരിതത്തെ പരിശോധിപ്പോ. പാപമലീമസമാണെങ്കിൽ താപമോടാത്മം കേഴുന്നു. സൽക്കർമ്മങ്ങളെ ദർശിച്ചാൽ
ഉൾക്കുതുകത്തോടോ തീടും ദേവേശാനിന്തിരുമേയും രക്തവും എന്നെ നീ തീറ്റി ന്യായസ്ഥാന രണ്ടും ധൈര്യമെനിക്കേ കീടട്ടെ ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും സ്തോത്രം പോലാസ നദീനെ പാരും വാനും വായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർനികരം നീങ്ങുമ്പോൾ നാഥ സാത്വികളൊത്ത് നെ കാത്തിടണം വാഴ്ത്തും ഞാൻ നിന്നെ മൃതലോകത്തിൽ ലാസറിനും യായി റോഷിൻ പുത്രിക്കും വിധവാനന്ദനനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം നിന്നെ പുനരുത്ഥാനത്തിൽ മണ്ണതിൽ നിന്നും ജീവിപ്പിക്കട്ടെ ഇഷ്ടം ചെയ്തൊരു ധാർമ്മികർദൻ പ്രാർത്ഥനയാലേ ജീവിതലക്ഷ്യേ വിശ്രാമം നേടി അന്ത്യേ സർവേശ നിന്നുടെ കരുണ ഭാജനമായി തിരുനാമം സ്തുതി ചെയ്യണമിവൾ ബാറക്കുമോ എൻഗാത്രം ഭക്ഷിച്ചുയിരേലും രുധിരം പാനം ചെയ്തോനെ ഞാൻ വെടിയാ ശ്രീയോളിൽ എന്നാ ലവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായൻ നീശൻ ചെന്നോ രാവചനം സ്തുത്യ മൃതരെ യുദ്ധാനത്തിൻ സ്വർഗേ കാൺമാൻ കർത്താവേ ഭാഗ്യം നൽകി ദേണം നീതിവിധീശനോടാത്മാവേവാം യാജി ചോദിടുന്നതു ഞാൻ കേട്ടെ നല്ലോ മൃതികതരെ പ്രതിനാഥ അങ്ങേ യാർപ്പിക്കും ബലികളിലെന്നെ രോധി കല്ലേ പാപികളിൽ നിന്നും ശിഷ്ടന്മാരെ വേറാക്കിടാനി റേന്മാർ വന്നിടുമ്പോൾ ന്യത്തിൻ ചിറകിൻ കീഴിൽ നാഥ ചേർത്തിവളെ കാക്കുക നരക തീന്നു ഇവളെ വിധിച്ചിടരുതേ നാഥ ജീവി പരിലവൻ വിമലൻ തിരുമുൻ ഭാഗേ നാഥ ഇവളിൽ സ്ഥിതി ചെയ് തേടും നിന്നോ ഹരിയഗ്നിക്കിരയായി നൽകി ഡല്ലേ മുറിയോറാകേ മേലൈനോദാർ ആർദ്രതയാൽ നാഥാദേവ ദാസിക്കേകണമേ പുണ്യം നിന്മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി ഇവളെ ഇവളെ ധാർമ്മിഷ്ടന്മാരോ തൻപാൽ നീ പാർപ്പിക്കണം ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കണം
പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടൊന്നാക്കണം ആ നിരയിൽ സ്തോത്രം നാഥ പാടിയിടട്ടിവൾ നിൻ പേർക്കാ ബ്രദരും ജീവിക്കുന്നോരും വാഴ്ത്തിയിടും നിന്നെ എന്നും ആദ്രതയാൽ നാഥ ദേവ ദാസിക്കേകണമേ പുണ്യ നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി വെളെ സർവശക്തിയുള്ള പിതാവായ ഭൂമിയുടെയും സർവലോകവും പിതാവും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തുള്ള സത്യവും ജനിച്ചവന് സൃഷ്ടി എല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനുടെ സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യനായ ഞങ്ങൾക്ക് രക്ഷയ്ക്കും വേണ്ടി മനസ്സായപ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശ്രൂഹായ ദൈവമാതാവായ വിശുദ്ധനെ അറിയാമെന്ന ശരീരയായി തീർന്ന മനുഷ്യനായി ഒന്തിയോസ് പിലാത്തോസ് ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തു തറക്കപ്പെട്ട് കഷ്ടാനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട മൂന്നാം ദിവസം സ്വർഗത്തിലേക്കേറി ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവന് തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുവിശിഹായ കർത്താവിനെ വിശ്വസിക്കുന്നു. പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്വീകരിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാൻ സംസാരിച്ചവനുമായ ജീവന് വിശുദ്ധിയുള്ള റുഹായിലും കാതോലികവും ശ്ലൈഹവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കും. പാപമോചനത്തിന് എന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലെ ലോയ്യ നിൻവലമായി രാജഭാമിനിയും ബ്രോവൽ റൂഹോ കാദീശോ ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നെ ലോദിച്ചോ രേഖസുതൻ മറിയാമിൻ സ്മരണം വരദായകമാക പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ദൈവ പ്രസവിത്രേ കന്യകമറിയാമിൻ ഉയരും നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാകെമേലൂതാറൻ മുറാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ നീതിമാൻ പന പോലെ തളിർത്തിടുമേ ഹാലേ വളരുമവല്ലഭനോൻ കാരകിൽ പോൽ പുഷ്ടികളും പാറയ്ക്കുമോർ വാദാമിനോലം ഒരു പോലിങ്ങും മാർത്തോമാ ശ്ലീഹ ഉണ്ട് മേലും നി നോർമാ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനേ ചോർക്കായി സൗമൻ കാല ഭാഗ്യം നിബിയർക്കും ഭാഗ്യം ശ്ലീഹർക്കും നദിനെ പാറയ്ക്കുമോ പൂണ്ടുന്നത പാദമേറി മുറിയോറാകേന്മേലൈനുവാദാരെ പരിശുദ്ധന്മാരെ നിങ്ങൾ മകളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലൂയ്യ ഭക്തന്മാരിൽ
ദൈവം കൃപ ചെയ്യും പുല്ലിന് തുല്യം നിരരുടെ നാളുകളോ ഹല്ലേലൂയാ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ സുബഹുല പോല ബ്രോവൽ റൂഹു കാദീശോം ശരണത്താലേ നിൻ കൃപയിൽ ജീവസ്വരാമതുണർത്തണമേ കബറീന്നുദ്യാനത്തിനായി സ്തോമൻ ഗാലോസ് ഉയരുകുന്നു രാജാവ് ഉയരത്തിൽ നിന്നെഴുന്നള്ളേ ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവരുയിരോടെഴുന്നേറ്റ് ഉയരുകും നിൻ നെ സ്തുതി ചെയ്തിടുന്നു ബാർക്കുമോ എന്റെ ശരീരം ഭക്ഷി എൻ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങേത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്ത തന്നരുളിനു മഹത്വം മുറിയോറാകേലേനു മരമാതിനുയിരെ കർത്താവേ കള്ളു കിട്ടിയ നിവാരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരം കൈക്കൊണ്ടിടേണം കുരിയലായി സോൻ കുരിയലായി സോൻ കുരിയലായി സോൻ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടും കൂടെയും ശരീരം വിട്ട് ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തോട് ചേർന്നിരിക്കുന്ന ഈ പ്രിയ മാതാവിന്റെ ആത്മാവോടു കൂടെയും നാളെ നടക്കുന്ന ശവസംസ്കാര ശുശ്രൂഷയുടെ എല്ലാ ക്രമീകരണങ്ങളോട് കൂടെയും ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ തക്കവണ്ണം യാത്രയിലായിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളോടും സ്നേഹിതരുടെ കൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും നാളും ഉണ്ടായിരിക്കുമാറാവട്ടെ ആമേൻ. Thank you.
ഹലോ Thank you.
ഹല്ലേലുയ്യാ പാടിയിടും ഞാൻ, സന്തോഷത്തോടതു വാങ്ങി. ഹല്ലേലുയ്യാ പാടിയിടും ഞാൻ, ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതെ ചെയ്യുക. അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി ഭാഗ്യവാനായി തീരും കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസുഖമെന്തു തരും ആത്മക്ലേശമാതിൻ ഫലം, സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. കൂടാരത്തിൻ മുടി പോലെ ക്രൂശിൻ മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസേറും കേരൂപുകൾ കൂടാരത്തിനകത്തുണ്ട്. ശക്കീനായുമുണ്ടാവിടേ കൂടാരത്തിനക ശക്കീരായുമുണ്ടാവിടേ. ഭക്തന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെയുണ്ട്, പ്രാർത്ഥനയിൻ രൂപമുണ്ട്. മേശമേലെൻ്റപ്പമുണ്ട്, മേശമേലെൻ്റപ്പമുണ്ട്. പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവൻ
അപ്പോസ്തോലന്മാരിലെ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോലൻ എന്ന പേരിനെ യോഗ്യനുമല്ല. എങ്കിലും ഞാനാകുന്നതേ ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപാവർത്തമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രയും. ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ടേ ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗമർത്ഥം, നിങ്ങളുടെ വിശ്വാസവും അർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്നീ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിനെ വിരോധമായി സാക്ഷ്യം പറവാൻ ഞങ്ങൾ ദൈവത്തിനെ കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നേ ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടായാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്നേ അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം പാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവനെ സകലവും കീഴ്പ്പെടുവാനായി ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിനെ പുത്രൻ താനും സകലവും ജനിക്കുന്നു. തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്ന എന്തിനെ? ഞങ്ങളും നാഴിക തോറും പ്രാണഭയത്തിലാവുന്ന എന്തിനെ? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുവേ കരുണ നിറഞ്ഞവനെ ോതി തീരാനുണ്ടേ
എനിക്കാശ തന്തു കൊതി തീരാനുണ്ടെനിക്കാശ Thank you.
ജയും